നോക്കട്ടെ എങ്ങനെ ഇത് വെള്ള. അപ്പൊ ഞങ്ങള് നേരെ ഡ്രസ്സിന്റെ കടയിലോട്ട് പോവാണ്. അപ്പുറത്ത് ഇപ്പുറത്ത് നോക്കണം മക്കളെ. ഗൈസ് അസ്സലാമു അലൈക്കും, നിക്കാനില്ല സ്കേറ്റ്സ് എല്ലാം തരാം. എങ്ങനെയുണ്ട് എന്താ പാട്? പറ്റിയില്ലേ? പറ്റുമല്ലോ, പറ്റണല്ലോ. ആയിക്കോട്ടെ. ഇതോ കത്തുവോ? ഏ നോക്കട്ടെ, നീ ഒന്ന് നീച്ച നോക്കട്ടെ, നീച്ചിക്ക് നോക്കട്ടെ. നാത്തുവിന് കൈ കൊടുത്തിട്ടുണ്ട് ഗൈസ്. നീ ഒന്ന് നോക്കട്ടെ, വല്ലൂറയിലെ സെലക്ഷനില് നമ്മള് ഒന്ന് നോക്കി, ഒന്ന് രണ്ടെണ്ണൊക്കെ നോക്കിട്ടോ. സെറ്റാണ്, എല്ലാം അടിപൊളിയാണ്. ഇതൊന്നല്ല സെലക്ട് ചെയ്യണത്, സെലക്ട് ചെയ്യാൻ കുറെ. എങ്ങനെ നാത്തുവിന് ഇടക്ക് ഇങ്ങനെ മുകളിലുണ്ട്, കേക്കണില്ല അതേ ഉള്ളു കൂടെ. ആ ഓക്കെ, പറയ എന്താ അഭിപ്രായം, എങ്ങനെയുണ്ട് ഇത്? അടിപൊളിയായിട്ട് നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട് ഇവിടെ. ഈ വെള്ള പൊന്തിച്ച നമുക്ക് പൊന്തോ നോക്കട്ടെ. ഏത് നമ്മള് പെരിന്തൽമണ്ണ അല്ലൂറ ഷോപ്പിലാണ്. അല്ലൂറ ഷോപ്പ് എന്ന് പറഞ്ഞാല് കാണുമ്പോ തന്നെ അറിയാം, ജിൻസിക്ക് വേണ്ടിയിട്ട് കല്യാണത്തിന് ഒരുങ്ങാൻ വേണ്ടിയിട്ട് അവസാനം നല്ലൊരു ഷോപ്പിൽ തന്നെ എത്തിപ്പെട്ടു. പിന്നെ അല്ലൂരുടെ ഓണറാണ്. അപ്പൊ നിങ്ങളൊന്ന് പരിചയപ്പെടുത്തിക്കാണ്. അതായത് പിന്നെ ഇത് എത്രയായി തുടങ്ങിയിട്ട്? ഓക്കെ, നമ്മള് ഓൾമോസ്റ്റ് ഇപ്പൊ ഒരു നിയർ ടു 7 ഇയേഴ്സ് ആയി ഈ ഒരു അല്ലൂറ എന്നുള്ള ബ്രാൻഡ് ഓപ്പൺ ചെയ്തിട്ട്. ഓൺലൈനിലായിരുന്നു ഫസ്റ്റ്, ആൻഡ് ഇപ്പൊ ഓഫ്ലൈൻ സ്റ്റോർ ആക്കിയിട്ട് ഓൾമോസ്റ്റ് 2 ഇയേഴ്സ് ആവാനായി. നമുക്ക് 3 സ്റ്റോറാണ് ഉള്ളത്. നമ്മുടെ കാലിക്കറ്റ്, മാവൂർ റോഡ് കല്യാൺ ജ്വല്ലേഴ്സിന്റെ ഓപ്പോസിറ്റും, അത് നമ്മുടെ 2nd സ്റ്റോറാണ്. പിന്നെ 3rd സ്റ്റോർ ഇപ്പൊ തിരൂര് ന്യൂലി ഓപ്പൺ ചെയ്തതാണ്, ഫാമിലി വെഡിങ് സെന്ററിന്റെ ഓപ്പോസിറ്റ്. ഫാമിലി വെഡിങ് സെന്ററിന് ഓപ്പോസിറ്റ്. എങ്ങനെയുണ്ട്? എങ്ങനെയുണ്ട് നിങ്ങളുടെ അഭിപ്രായം? എന്താ ഇഷ്ടംപോലെ ഉണ്ട് തെരഞ്ഞിങ്ങനെ. ആ സാധാരണ നമ്മളൊക്കെ 1 റൂമോ അല്ലെങ്കിൽ 2 റൂമോ കണ്ടിട്ടുള്ളത്, ഇത് 1, 2, 10, 15 റൂമൊക്കെ കൊറേ ഉണ്ട്. ഇവിടെ അല്ലെങ്കിൽ അടുത്തേക്ക് പോവാ, അവിടെ അല്ലെങ്കിൽ ഇപ്പുറത്ത് പോവാന്നൊക്കെ പറഞ്ഞിട്ടേ. അപ്പൊ നല്ല അടിപൊളിയാണ്. എന്തായാലും എത്ര രൂപ മുതലാണ് പ്രൈസ് സ്റ്റാർട്ടിങ്? അതായത് നമ്മളിവിടെ മെയിൻലി പ്രൊവൈഡ് ചെയ്യുന്നത് റെന്റൽ ഡ്രസ്സസ് ആൻഡ് റെന്റൽ ജ്വല്ലറി ആണ്. ജ്വല്ലറി റേറ്റ് എന്ന് പറഞ്ഞാൽ ഒരു 100 to 3000, 4000 വരെ. പിന്നെ ഡ്രസ്സിന്റെ കാര്യം പറയുകയാണെങ്കിൽ ഫ്രം ബ്രൈഡ് മെയ്ഡ് ഡ്രസ്സ്, അതേപോലെ സിസ്റ്റേഴ്സിന് യൂസ് ചെയ്യാൻ പറ്റിയത്, ബ്രൈഡിന് മാത്രമല്ല എല്ലാവർക്കും, ബ്രൈഡ്സിനും സിസ്റ്റേഴ്സൊക്കെ യൂസ് ചെയ്യുന്ന പാറ്റേൺസ് ഉണ്ട്. പിന്നെ ഹൽദി, മെഹന്തി, ഗുലാബ് എന്ന ഒരുപാട് വെഡിങ്സ്, പെരിന്തൽമണ്ണ വാവാസ് മാളിലാണ്. വാവാസ് മാളില് 2nd ഫ്ലോറിൽ, ഫസ്റ്റ് ഫ്ലോർ അങ്ങനെ പറയാലോ ഞങ്ങൾ, രണ്ടാം തല എന്ന് പറയും. എന്തായാലും അടിപൊളി, എന്തായാലും എല്ലാരും വന്നു നോക്കുന്നുണ്ട്, അടിപൊളിയാണ്, നല്ല കളക്ഷൻസ് ഒക്കെ ഉണ്ട്. എങ്ങനെ ഞാൻ ഇവിടെ നിൽക്കൂലേ? അർഹതപ്പെട്ട ആരെങ്കിലും ഉണ്ടെങ്കിൽ നിർത്തിരോ. അർഹതപ്പെട്ടവർ വന്നു കിട്ടുമോ? ഇതാര് കണക്കോ? കണക്ക എന്താ തരേണ് മനസ്സിലായില്ല. എന്താ തരേണ്, എന്താ തരേണ്, അവിടെ എന്താ തരേണ്യോ? ഓ അജു കൊയങ്ങിക്കണോ? ചോറ് വേണോ? വിശക്കുണ്ടോ? ഏ ഇല്ല. അനക്കോ?
പെങ്ങൾക്ക് അല്ല വെച്ച് നോക്കട്ടെ ചിറ്റാ ഇങ്ങനെ അറുപത്തയ്യായിരോ പിന്നെ 5 kg പറഞ്ഞാല് ആ 6.5 kg ആണ് ആറ് 500 ആണോ ആണോ അല്ല 6.5 kg ഉണ്ടോ വെയിറ്റിംഗ് ഇറക്കിട്ട 27 പ്രഗത്ഭരമായ കുറച്ച് സാരികളുടെ കളക്ഷൻസ് കാണാം ഗൈസ്. തിളങ്ങുണ്ട് കേട്ടോ, നോക്കട്ടെ. അടിപൊളി മക്കളെ, കോയിങ്ങോ ഇവിടെ രണ്ട് കുട്ടികൾ ഇത് അവിടെ കടന്നുറങ്ങുകയാണ് ഗേയ്സ്. അടി ഓക്കെ, പിന്നെ അടിപൊളിയാട്ടോ, നല്ല നല്ല കളക്ഷൻസ് ആണ്. ഞങ്ങൾ ഓരോ തെരച്ചിലും കാര്യങ്ങളൊക്കെ തുടങ്ങി ഗേയ്സ്. ഇതെന്തിനാ? പെരിന്തൽമണ്ണ അല്ലൂറ നിന്ന് പിന്നെ ഡ്രസ്സൊക്കെ സെറ്റായി, മാഷാ അടിപൊളി അല്ലേ. ഇനി അനക്ക് ഓള് തീരുമാനിച്ചിട്ടില്ല, അവള് ചിലപ്പോൾ കല്യാണത്തിന് തലേസൊക്കെ ചിലപ്പോൾ ഓള് തീരുമാനമൊക്കെ അറിയിക്കാം, അത് പറയാൻ പറ്റൂല. അപ്പൊ എന്തായാലും സെറ്റായി, കാരണം ഒരാൾക്ക് ചിലപ്പോൾ പറ്റും, ചിലർക്ക് പറ്റൂല, അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ ഇതെന്തായാലും എല്ലാവർക്കും പറ്റില്ലേ, അതും പറ്റും ഇൻഷാല്ല. ഇനി ഏത് ഡ്രസ്സാണ് എടുത്തതെന്നുള്ളതൊക്കെ ഇൻഷാല്ല ഞാൻ എന്തായാലും വഴിയെ കാണിച്ചായിരുന്നു. ഇൻഷാല്ല എന്തായാലും പറയാനുണ്ട്, തളർന്നു നിൽക്കുകയാണെ. ഫുഡ് കഴിച്ചിട്ട് എത്ര മണിക്ക്? 3:30 3:30 4 മണിക്ക് ഫുഡ് കഴിച്ചപ്പോട്ടോ. അപ്പോൾ അങ്ങനെ എല്ലാവരും തളർന്നു നിൽക്കുകയാണ്. പിന്നെ അവിടെ ഡ്രസ്സൊക്കെ മാറ്റി മറിച്ചിട്ടൊക്കെ ഇട്ടുകൊണ്ടിരിക്കട്ടോ. മിന്നോ മിന്നോ ചാറ്റടിക്കാം. അപ്പൊ എന്നാ കൂടുതൽ വീഡിയോസ് ഒക്കെ ഇനി വരും. അപ്പൊ ചിലപ്പോ മാറ്റുന്ന ഡ്രസ് ഉണ്ടാവും, മാറ്റാത്ത ഡ്രസ് ഉണ്ടാവും, അങ്ങനത്തെ വീഡിയോസ് ഒക്കെ ഉണ്ടാവും കേട്ടോ. അതായത് നമ്മൾ ഡെയിലി വ്ളോഗ് എങ്ങനെയാണ്, അത് ഡെയിലി എന്താണ് നടക്കുന്നത് വെച്ചാൽ അത് കാണിച്ചിരാന്നുള്ളു, അല്ലാണ്ട് വേറെ ഒന്നുമല്ല. കാരണം ഒരു ഡ്രസ് എടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അടുത്ത വീഡിയോ എടുക്കും, അത്രയേ ഉള്ളൂ. ഓക്കെ, അപ്പൊ എന്തായാലും വീഡിയോ എടുത്തിട്ട് അവസാനിപ്പിക്കണം. അടുത്തൊരു വീഡിയോ നിങ്ങൾക്കും കേട്ടാ. ബൈ.